ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മുടി കളർ ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നെഗറ്റീവ്, കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ നീണ്ട് നീണ്ട് പോകുമായിരുന്നു. ലാസ്റ്റ് ഞാനത് ചെയ്തു. നമ്മൾ ബ്യൂട്ടി പാർലറിൽ ആദ്യം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പം സംഭവം നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു സ്ട്രിപ്പിന് വരെയാണ് നല്ല എമൗണ്ട് വെച്ചിട്ട്. അപ്പോൾ നല്ല നീളമുള്ള മുടിയാണ് എൻ്റെ. നീളമുള്ളതാകുമ്പോൾ അതിനനുസരിച്ച് നല്ല എമൗണ്ട് വരികയും ചെയ്യും. അപ്പോൾ അതങ്ങനെ എക്സ്പെൻസീവ് കൂടാതെ തന്നെ നമുക്കത് ഡാമേജ് ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നെ കളറ് ചെയ്യുന്നത് പെർമനൻ്റ് ആണെന്ന് പറയുന്നു. ബ്ലീച്ച് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ ബ്ലീച്ച് ചെയ്യുമ്പോഴും കളർ പോയാലും ബ്ലീച്ച് ചെയ്തത് പോകത്തില്ല. ചിലർ പറയുന്നു നരയ്ക്കുന്നു, ഹെയർ ഫോൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പം വീണ്ടും ടെൻഷനായി. അപ്പോൾ ഇത്രയും ദോഷം ഉണ്ടാക്കുന്ന കാര്യം എന്തിനാണ് വെറുതെ എക്സ്പെൻസീവായിട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഈ ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചെറുതായിട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്തു. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ. നമുക്കത് പോയി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും. പിന്നെ കൂടുതൽ പെർഫെക്ഷനോടുകൂടി വേണമെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവുകയാണ്, അപ്പോൾ കൂടുതൽ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആഗ്രഹത്തോടും കൂടി ചെയ്താൽ, നന്നായി ചെയ്യണമെന്നുള്ളൊരു ഇതോടുകൂടി ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയിട്ടാണ് ഈ കിറ്റ് വാങ്ങിച്ചത്. ഓൺലൈൻ ട്രൈ ചെയ്തു. ഓൺലൈനിൽ നോക്കിയപ്പോൾ നമുക്ക് കുറേ ഉള്ളു, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ കുറേ കമ്പനികളുണ്ട്, കുറേ ഇതുള്ളതുകൊണ്ട് നമ്മൾ അത് നോക്കിയില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ബ്യൂട്ടി പാർലേഴ്സിലോട്ട് ബ്യൂട്ടീഷ്യന്മാർ വന്ന് എടുത്തു പോകുന്നത്, ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ പോയി. അപ്പോൾ അവർക്ക് എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ അറിയാലോ ഏതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അവർ അഡ്വൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യനല്ല, ഞാൻ സാധാ ഒരാളാണ്. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ്. അതാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ആർക്കും ചെയ്യാമെന്നുള്ള രീതിക്ക്. ഇതിന് ശേഷം എന്താണ് ഫൈനൽ ലുക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുടി ബ്ലീച്ച് ചെയ്യാണ് വേണ്ടത്. മുടി ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂട്ടിക്കയുടെ ബ്ലണ്ടർ പൗഡറും ഡെവലപ്പറും വിസോയുടെ ഡെവലപ്പറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലീച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുടിക്ക് കളർ പിടിക്കില്ല. ഇതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 1:2 റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. ആ ഒരു ചെറിയ പാക്കറ്റ് ഫുള്ള് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് നോൺ മെറ്റൽ ആയിട്ടുള്ള ബൗളായിരുന്നു എടുത്തത്. അപ്പോൾ ഇത് പൗഡർ ഇട്ടതിന് ശേഷം നമ്മുടെ ഡെവലപ്പർ കുറച്ച് 1:2 റേഷ്യോയിൽ അത്യാവശ്യം അത് ബ്ലെൻഡാവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആകത്തക്ക രീതിയിൽ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക. ചിലപ്പോൾ നമുക്ക് ചിലർക്ക് അലർജി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ എവിടെയാണോ കളർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഈ ബ്ലീച്ച് പറ്റിക്കൊടുക്കുക. ഞാൻ എൻ്റെ മുടിയുടെ അടിഭാഗത്തായിട്ടാണ് പറ്റാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്ട്രിപ്സുകളായിട്ട് നമ്മൾ എത്ര ഭാഗത്താണോ, ഏത് ഭാഗത്താണോ കളർ ചെയ്യുന്നത് അത്രയും ഭാഗത്ത് നമ്മൾ ബ്ലീച്ച് പരട്ടി ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പറിൽ ചുറ്റി വയ്ക്കാം. കാരണം അത് നല്ലപോലെ നമ്മുടെ മുടിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് ആവാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ഫോയിൽ പേപ്പറിൽ ചുറ്റുന്നത്. എൻ്റെ സിസ്റ്ററായിരുന്നു എനിക്ക് ഇത് അപ്ലൈ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അവൾ ഓൾറെഡി ചെയ്ത് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ, നമ്മളൊന്നും അത്ര പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന ആൾക്കാരല്ല, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെവൽ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോയിൽ പേപ്പർ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഒരു ലെവലിലല്ലായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. അങ്ങനെ ഇത്രയും സ്റ്റെപ്സുകൾ നമ്മൾ ബാക്കിൽ ചെയ്തു. അതിങ്ങനെ ഒരു 30 മിനിറ്റ്സ്, നമുക്ക് മാക്സിമം 30 മിനിറ്റാണ് വയ്ക്കേണ്ടത്. എന്നാലാണ് അത് മുടിയിലോട്ട് കളർ പിടിക്കത്തുള്ളൂ, ബ്ലീച്ച് ആവത്തുള്ളൂ. അപ്പോൾ അതുകൂടാതെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ട്രിപ്സിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണിത്. ഇനി നമുക്ക് 30 മിനിറ്റ്സ് വച്ചിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ വാഷ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വാഷ് ചെയ്തതിന് ശേഷമുള്ള, ഹെയർ വാഷിന് ശേഷമുള്ള എൻ്റെ ലുക്ക്. അപ്പോൾ നമ്മുടെ ഈ സൈഡിലുള്ള ഈ സ്ട്രിപ്സിന് കുറച്ചധികം കളർ വന്നിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ ഞാനൊരു 45 മിനിറ്റ്സോളം അത് വച്ചു.
അപ്പോൾ ഈ എത്ര സമയം കൂടുതൽ ബ്ലീച്ച് നമ്മുടെ മുടിയിൽ വയ്ക്കുന്നു അത്രയും കളറ് നമ്മുടെ ബ്ലാക്ക് കളറ് നമുക്ക് മാറും. അപ്പോൾ അതുപോലെ എൻ്റെ ബാക്കിൽ ഞാൻ ഒരു 30-25 മിനിറ്റ്സേ വെച്ചുള്ളൂ. അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഇത്രയും ഒരു ലൈറ്റ് കളറ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഡിഫറൻസ് കാണാം, ക്യാമറയിൽ അത്രയും കാണിക്കുന്നില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഡിഫറൻസ്, അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു ക്രീമി കളറ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നനഞ്ഞിരിക്കുന്നത്, ഇനി ഉണങ്ങിയപ്പോൾ ഡ്രൈ ആയിപ്പോൾ ഉള്ള അവസ്ഥയാണിത്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ഒരു നരച്ച ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആദ്യം ആ ഒരു മേലത്തെ പാർട്ട് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ബ്ലീച്ച് ചെയ്താൽ അറിയാലോ അത് പോകത്തില്ല, അത് പിന്നെ മുടി നീണ്ടു വന്നാൽ മാത്രമേ അത് പോകത്തുള്ളൂ. പക്ഷേ ഞാൻ എന്തായാലും കളറും കൂടി ചെയ്ത് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് കളറും കൂടി ചെയ്ത് നോക്കാമെന്ന് വെച്ചു. എന്നാൽ ഇനി നമുക്ക് കളർ ചെയ്ത് നോക്കാം. ഇപ്പം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പെർമനൻ്റ് വിസോയുടെ തന്നെ പെർമനൻ്റ് ഹെയർ കളർ ക്രീം, ചോക്ലേറ്റ് ബ്രൗൺ കളറായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ പല കളേഴ്സ് അവർ കാണിക്കും, അതിൽ ഒരെണ്ണം ചൂസ് ചെയ്തു. കുറച്ച് ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി കളർ അതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1:1 ratio ആണ്. അപ്പോൾ ഈക്വലായിട്ട് നമുക്ക് ഡെവലപ്പറും ഈ വിസോ പെർമനൻ്റ് ക്രീമും നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ തന്നെ ഗ്ലൗസ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഗ്ലൗസ് ഇടാൻ മറക്കരുത്, ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ ഇതൊക്കെ മിക്സ് ചെയ്യാവുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മുടിയിൽ ബ്ലീച്ച് ഇട്ട ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിന്നെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും റെഡിയായി. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു മടിയായിരുന്നു, ഇത് ഓരോന്ന് പിന്നെയും എടുത്ത് ഫോയിൽ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് പിന്നെയും നമ്മൾ ഒരു 30 മിനിറ്റോളം ഇരിക്കണം. പക്ഷേ എന്തായാലും ചെയ്യാൻ വേണ്ടി തന്നെ റെഡിയായി. സൈഡിലാണ് ഫസ്റ്റ്, ഫ്രണ്ടിലാണ് ആദ്യം പറ്റിയത്. അപ്പോൾ ഫ്രണ്ടിൽ ബ്ലീച്ച് ചെയ്ത പാർട്ടിൽ നമ്മൾ പറ്റി. അപ്പോൾ ബ്ലീച്ച് ചെയ്ത ഭാഗത്തല്ലാതെ മുടിയിലായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ബ്ലീച്ച് ചെയ്തെടുത്ത് മാത്രമേ ആ കളർ നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്തടത്ത് നമുക്കത്രയും ഒട്ടും തോന്നത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ബ്ലീച്ച് ചെയ്തത്. ബ്ലീച്ച് ചെയ്തിട്ട് കളറ് ചെയ്യുന്നതിൻ്റെയും ബ്ലീച്ച് ചെയ്യാതെ കളർ ചെയ്യുന്നതിൻ്റെയും ഡിഫറൻസ് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയാണ് മടിയുടെ ഏറ്റവും വലിയ കാര്യം നടന്നത്, ഞാൻ സ്ട്രിപ്സുകളൊന്നും ആക്കിയില്ല, എല്ലാ മുടിയും കൂടി ചേർത്ത് ഒരൊറ്റ കെട്ടാക്കി കളറ് ചെയ്തിട്ട് ഒറ്റ ഫോയിൽ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് വയ്ക്കിയത്. കാരണം പിന്നെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം പറ്റിയില്ല, തോന്നിയില്ല എന്താകും എന്ന് ജസ്റ്റ് ഒന്ന് അറിയണം എന്നേ തോന്നിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ പെർഫെക്ഷൻ ഇല്ലാതെ വന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ച് ക്ഷമയും കുറച്ച് ആഗ്രഹങ്ങളും വേണം, എങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ലാസ്റ്റ് കൊണ്ടുപോയി ഇങ്ങനെ ആക്കി വയ്ക്കരുത്. ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ, എന്തായാലും നമുക്ക് കുറച്ച് സക്സസ്സായി കിട്ടി. ഇതാണ് എൻ്റെ ആ വലിയൊരു കെട്ട്. അങ്ങനെ ഞാൻ പിന്നെയും ആ കെട്ടോടുകൂടി ഒറ്റ കെട്ടോടുകൂടി 30 മിനിറ്റ്സ് പിന്നെയും ഇരുന്നു. 30 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്തു. വാഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സക്സസ് ആയിട്ടുണ്ട് സംഭവം. താഴ്ഭാഗത്ത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അത് കുറച്ചുകൂടി സൺലൈറ്റ് ലൈറ്റ് ഉള്ളിടത്താണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്ന് വാഷ് ചെയ്തപ്പോൾ ഷാമ്പു ഉപയോഗിച്ചാണ് വാഷ് ചെയ്തത്, അതിനുശേഷം ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തു കേട്ടോ. സ്ട്രെയിറ്റൻ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ഷൈനി ലുക്കിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.